രണ്ട് രാജാക്കന്മാർ അധ്യായം 24. യഹോയാക്കീമിന്റെ കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ ആക്രമണമുണ്ടായി. യഹോയാക്കീം 3 വർഷം അവന് കീഴ്പ്പെട്ടിരുന്നു. പിന്നീട് അവനെ എതിർത്തു. അപ്പോൾ താൻ തൻ്റെ ദാസന്മാരിലൂടെ അരുളിച്ചെയ്തതുപോലെ യൂദായെ നശിപ്പിക്കാൻ യഹോയാക്കീമിനെതിരെ കർത്താവ് കൽദായർ, സിറിയാക്കാർ, മൊവാബ്യർ, അമോന്യർ എന്നിവരുടെ സേനകളെ അയച്ചു. നിശ്ചയമായും ഇത് കർത്താവിൻ്റെ മുൻപിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതിന് അവിടുത്തെ കൽപ്പനയനുസരിച്ച് സംഭവിച്ചതാണ്. മനാസയുടെ പാപങ്ങൾക്കും അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തിനും ശിക്ഷയായി തന്നെ. അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേം നിറച്ചു. കർത്താവ് അത് ക്ഷമിക്കുകയില്ല. യഹോയാക്കീമിൻ്റെ മറ്റു പ്രവൃത്തികൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യഹോയാക്കീം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ യഹോയാക്കീം ഭരണമേറ്റു. ഈജിപ്ത് തോട് മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള തൻ്റെ സമ്പത്തെല്ലാം ബാബിലോൺ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് രാജാവ് ദേശത്തിന് പുറത്തു വന്നില്ല. യഹോയാക്കീം രാജാവ്. രാജാവാകുമ്പോൾ യഹോയാക്കീന് 18 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ജെറുസലേമിലെ എൽനാഥാന്റെ പുത്രി നെഹുഷ്ത ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ പിതാവിനെ പോലെ തന്നെ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അക്കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ജെറുസലേം വളഞ്ഞു. നബുക്കദ്നേസർ അവിടെ എത്തുമ്പോൾ അവൻ്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു. യൂദാ രാജാവായ യഹോയാക്കീൻ തന്നെ തന്നെയും മാതാവിനെയും ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും അവന് അടിയറ വച്ചു. ബാബിലോൺ രാജാവ് തൻ്റെ 8ാം ഭരണവർഷം അവനെ തടവുകാരനാക്കുകയും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രായേൽ രാജാവായ സോളമൻ കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി നിർമ്മിച്ച സ്വർണ്ണപാത്രങ്ങൾ കഷണങ്ങളാക്കുകയും ചെയ്തു. കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത്. ജെറുസലേം നിവാസികൾ, പ്രഭുക്കന്മാർ, ധീരയോദ്ധാക്കൾ, 10,000 തടവുകാർ, ശില്പികൾ, ലോഹപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചുകൊണ്ടുപോയി. ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു. യഹോയാക്കീനെയും അവൻ്റെ അമ്മയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശമുഖ്യന്മാരെയും അവൻ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. ബാബിലോൺ രാജാവ് 7,000 ധീരയോദ്ധാക്കളെയും ശില്പികളും ലോഹപ്പണിക്കാരുമായി 1,000 പേരെയും തടവുകാരായി കൊണ്ടുപോയി. അവർ ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായിരുന്നു. ബാബിലോൺ രാജാവ് യഹോയാക്കിൻ്റെ പിതൃസഹോദരനായ മത്താനിയായെ പകരം രാജാവാക്കുകയും അവൻ്റെ പേര് സെദക്കിയ എന്ന് മാറ്റുകയും ചെയ്തു. സെദക്കിയ രാജാവ്. രാജാവാകുമ്പോൾ സെദക്കിയയ്ക്ക് 21 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവൻ്റെ അമ്മ. യഹോയാക്കീമിനെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ കോപം ജെറുസലേമിനും യൂദായ്ക്കും എതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ തൻ്റെ മുൻപിൽ നിന്ന് തള്ളിക്കളഞ്ഞു. സെദക്കിയ ബാബിലോൺ രാജാവിനെ എതിർത്തു. 2 ദിനവൃത്താന്തം, അധ്യായം 35. ജോസിയ പെസഹ ആഘോഷിക്കുന്നു. ജോസിയ ജെറുസലേമിൽ കർത്താവിൻ്റെ പെസഹ ആചരിച്ചു. 1ാം മാസം 14ാം ദിവസം അവൻ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാരെ അവരുടെ ചുമതലകൾ ഏൽപ്പിക്കുകയും കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നവരും കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുമായ ലേവ്യരോട് അവൻ പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ സോളമൻ നിർമ്മിച്ച ആലയത്തിൽ വിശുദ്ധ പേടകം പ്രതിഷ്ഠിക്കുവിൻ. നിങ്ങളിനി അത് തോളിൽ വഹിക്കേണ്ടതില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിനും അവിടുത്തെ ജനമായ ഇസ്രായേലിനും ശുശ്രൂഷ ചെയ്യുവിൻ. ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെയും പുത്രനായ സോളമൻ്റെയും നിർദ്ദേശങ്ങളനുസരിച്ച് കുടുംബക്രമത്തിൽ ഗണം തിരിഞ്ഞ് ഒരുങ്ങുവിൻ. നിങ്ങളുടെ സഹോദരന്മാരായ സാമാന്യ ജനങ്ങളുടെ കുടുംബങ്ങൾക്ക് സേവനം ചെയ്യാൻ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവിൻ. ലേവ്യർക്ക് ഇസ്രായേൽ കുടുംബങ്ങളിൽ ഓഹരി ഉണ്ടായിരിക്കണം.
പെസഹ കുഞ്ഞാടിനെ കൊല്ലുകയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുവിൻ. മോശമുഖേന കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് നിങ്ങളുടെ സഹോദരർക്ക് സേവനം ചെയ്യാൻ ഒരുങ്ങുവിൻ. അവിടെ സന്നിഹിതരായിരുന്ന സാമാന്യ ജനം പെസഹ കാഴ്ച അർപ്പിക്കുവാൻ വേണ്ടി തൻ്റെ മൃഗസമ്പത്തിൽ നിന്ന് 30,000 ചെമ്മരിയാടുകളെയും കോലാട്ടിൻ കുട്ടികളെയും 3,000 കാളകളെയും ജോസിയ അവർക്ക് ദാനം ചെയ്തു. അവൻ്റെ പ്രഭുക്കന്മാർ ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും സ്വമനസാദാനങ്ങൾ നൽകി. ദേവാലയത്തിലെ മുഖ്യ സേവകന്മാരായ ഹിൽക്കിയ, സഖറിയ, എഹിയേൽ എന്നിവർ പുരോഹിതന്മാർക്ക് പെസഹ കാഴ്ചയർപ്പിക്കാൻ 2,600 ചെമ്മരിയാടുകളെയും കോലാട്ടിൻ കുട്ടികളെയും 300 കാളകളെയും നൽകി. ലേവി പ്രമുഖന്മാരായ കൊനാനിയായും അവൻ്റെ സഹോദരന്മാരായ ഷമായായും നഥാനേലും ഹഷാബിയ, ജയിയേൽ, യോസാബാദ് എന്നിവരും പെസഹ കാഴ്ചയർപ്പിക്കാൻ ലേവ്യർക്ക് 5,000 ചെമ്മരിയാടുകളെയും കോലാട്ടിൻ കുട്ടികളെയും 500 കാളകളെയും നൽകി. ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ പുരോഹിതന്മാരും ലേവ്യരും രാജകൽപ്പനയനുസരിച്ച് താന്താങ്ങളുടെ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു. അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാർ ലേവ്യരിൽ നിന്ന് രക്തം സ്വീകരിച്ച് ബലിപീഠത്തിന്മേൽ തളിച്ചു. ലേവ്യർ മൃഗത്തിൻ്റെ തോലുരിഞ്ഞു. ദഹനബലിക്കുള്ള മൃഗങ്ങളെ സാമാന്യ ജനത്തിന് കുടുംബക്രമമനുസരിച്ച് വീതിച്ചു കൊടുത്തു. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ കർത്താവിന് ബലിയർപ്പിക്കാനായിരുന്നു അത്. ലേവ്യർ പെസഹ കുഞ്ഞാടിനെ ചട്ടപ്രകാരം തീയിൽ ചുട്ടെടുത്തു. ശേഷിച്ചവ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് ഉടനെ ജനത്തിന് വിതരണം ചെയ്തു. അനന്തരം അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കുമുള്ളതും തയ്യാറാക്കി. കാരണം അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ മേധസ്സും ദഹനബലിയും അർപ്പിക്കുന്നതിൽ രാത്രി വരെ വ്യാപൃതരായിരുന്നു. ദാവീദിൻ്റെയും ആസാഫ്, ഹേമാൻ, രാജാവിൻ്റെ ദീർഘദർശിയായ യദ്ദൂൻ എന്നിവരുടെയും നിർദ്ദേശമനുസരിച്ച് ആസാഫിൻ്റെ സന്തതികളായ ഗായകർ സ്വസ്ഥാനങ്ങളിൽ നിന്നു. കാവൽക്കാർ ഓരോ വാതിൽക്കലും നിലയുറപ്പിച്ചു. അവർക്ക് വേണ്ടത് സഹോദരന്മാരായ ലേവ്യർ ഒരുക്കിയിരുന്നതിനാൽ അവർക്ക് ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നില്ല. ജോസിയ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് പെസഹ ആചരിക്കുകയും കർത്താവിൻ്റെ ബലിപീഠത്തിൽ ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്ത് കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടതെല്ലാം അവർ ഒരുക്കി. അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം പെസഹ തിരുനാളും 7 ദിവസം നീളുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും അന്ന് ആഘോഷിച്ചു. സാമുവേൽ പ്രവാചകന്റെ കാലത്തിനു ശേഷം അതുപോലൊരു പെസഹ ഇസ്രായേലിൽ ആഘോഷിച്ചിട്ടില്ല. ജോസിയായും പുരോഹിതന്മാരും ലേവ്യരും അവിടെ സമ്മേളിച്ച യൂദായിലെയും ഇസ്രായേലിലെയും ജനങ്ങളും ജെറുസലേം നിവാസികളും ചേർന്ന് ആഘോഷിച്ച ആ പെസഹ പോലെയൊന്ന് ഇസ്രായേൽ രാജാക്കന്മാരിൽ ആരും ആഘോഷിച്ചിട്ടില്ല. ജോസിയായുടെ 18-ാം ഭരണവർഷത്തിലാണ് ഈ പെസഹ ആഘോഷിച്ചത്. ജോസിയായുടെ മരണം. ജോസിയ ദേവാലയ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. അപ്പോൾ ഈജിപ്ത് രാജാവായ നെക്കോ യൂഫ്രട്ടീസ് തീരത്തുള്ള കർക്കെമീഷിലേക്ക് യുദ്ധത്തിന് പോവുകയായിരുന്നു. ജോസിയ അവനെതിരെ ചെന്നു. നെക്കോ ദൂതന്മാർ മുഖേന ജോസിയായോട് പറഞ്ഞു, യൂദാ രാജാവേ, നാം തമ്മിൽ എന്ത് തർക്കം? ഞാൻ വരുന്നത് നിന്നെ ആക്രമിക്കാനല്ല, എൻ്റെ ശത്രുഭവനത്തിനെതിരായിട്ടാണ്. തിടുക്കം കൂട്ടാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നോടത്തുള്ള ദൈവത്തെ എതിർക്കുന്നതിൽ നിന്ന് പിന്തിരിയുക, അല്ലെങ്കിൽ അവിടുന്ന് നിന്നെ നശിപ്പിക്കും. എന്നാൽ ജോസിയ പിന്മാറിയില്ല. വേഷപ്രച്ഛന്നനായി യുദ്ധത്തിന് ചെന്നു. നെക്കോയിലൂടെ ദൈവം അരുളി ചെയ്ത വാക്ക് കേൾക്കാതെ മെഗിദോ സമതലത്തിൽ വച്ച് ജോസിയ അവനുമായി ഏറ്റുമുട്ടി. വില്ലാളികൾ ജോസിയ രാജാവിനെ എയ്തു. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ. അവർ അവനെ ആ രഥത്തിൽ നിന്നിറക്കി മറ്റൊരു രഥത്തിൽ കിടത്തി ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. അവൻ മരിച്ചു. പിതാക്കന്മാരുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. യൂദായും ജെറുസലേമും ജോസിയായെ ഓർത്ത് വിലപിച്ചു. ജെറമിയായും ജോസിയായെക്കുറിച്ച് ഒരു വിലാപഗാനം രചിച്ചു. ജോസിയായെക്കുറിച്ച് വിലപിക്കുമ്പോൾ ഇസ്രായേലിലെ ഗായകരായ സ്ത്രീ പുരുഷന്മാർ ഈ ഗാനം ആലപിക്കാറുണ്ട്. ഇസ്രായേലിൽ ഇതൊരു പതിവായി. വിലാപഗീതങ്ങളിൽ ഈ ഗാനവും ചേർത്തിരിക്കുന്നു. ജോസിയായുടെ ഇതര പ്രവർത്തനങ്ങളും
കർത്താവിന്റെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആദ്യന്തം ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂദാ രാജാക്കന്മാരുടെയും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുഭാഷിതങ്ങൾ 8:22 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് തന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭത്തിൽ തന്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു. യുഗങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുമ്പ് തന്നെ എനിക്ക് ജന്മം കിട്ടി. പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിന് മുൻപ് ഞാനുണ്ടായി. ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പൂഴിത്തരിയോ നിർമ്മിക്കുന്നതിന് മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിനു മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവകളെ സ്ഥാപിച്ചപ്പോഴും ജലം തൻ്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടുത്തെ മുൻപിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു. മനുഷ്യൻ അധിവസിക്കുന്ന അവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്രരിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. ആകയാൽ മക്കളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രബോധനം കേട്ട് വിവേകികളായിത്തീരുവിൻ, അതിനെ അവഗണിക്കരുത്. എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടിയുറപ്പിച്ച് വാക്കുകൾ കേൾക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്.